أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون. وإن لك لأجرا غير ممنون. وإن بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എല്ലാ ഓരോരുത്തരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ ഈ വേദിയിൽ സംസാരിക്കുന്ന വിഷയം കരയുന്നവർ എന്ന ഒരു വിഷയമാണ്. സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് കരയുക എന്നുള്ളത്. പക്ഷേ വിശ്വാസികളുടെ കരച്ചിൽ കാഫിറിന്റെയും കപടന്റെയും കരച്ചിലിൽ നിന്ന് വ്യത്യസ്തമായി ദീൻ പഠിപ്പിക്കുന്ന മര്യാദകളും അദബുകളും അനുസരിച്ചുള്ള കരച്ചിലാകേണ്ടതുണ്ട്. അപ്പോഴാണ് കരയുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ അനുഗ്രഹങ്ങൾ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കുവാനും കരച്ചിൽ കൊണ്ടുള്ള ഫലം വിശ്വാസിക്ക് നേടുവാനുമാകുകയുള്ളൂ. ലോകത്ത് കരയുന്നവരും കണ്ണുനീരൊഴുക്കി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവരും പല വിധക്കാരും പല തരക്കാരുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള കരച്ചിലിന്റെ ധാരാളം ഇനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ. ചിലരുടെ കരച്ചിൽ ഹൃദയം ലോലമായതിനാലും ഹൃദയം കാരുണ്യമയമായതിനാലുമുള്ള കരച്ചിലാണ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോലഹൃദയനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കാരുണ്യമയമായിരുന്നു. അതിനാൽ പലപ്പോഴും നമ്മുടെ പ്രവാചകന്റെ കണ്ണുകൾ നനയുകയും കവിൾത്തടങ്ങളിൽ കണ്ണീർക്കടങ്ങൾ ചാലിട്ടൊഴുകയും ഒഴുകുകയും ചെയ്തിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ മരണപ്പെട്ട വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീർ ഒലിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കാണുകയായി. അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരുനബിയോട് ചോദിച്ച്, പ്രവാചകരെ എന്താണ് ഈ കാണുന്നത്?
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖൽബ ലയഹ്ജൻ വഇന്നൽ ഐന ലതദ്മ, ഹൃദയം ദുഃഖിക്കും, കണ്ണ് കരയും, വല നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, നമ്മുടെ റബ്ബിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നഹ റഹ്മ, ഇത് കാരുണ്യമാണെന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരയുകയുണ്ടായത്. അപ്പോൾ ദുഃഖം അണപൊട്ടിയാൽ കാരുണ്യം മേൽവിലാസമായ മഹത്തുക്കൾ കരയുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ മരണപ്പെട്ടവരുടെയും വിടവാങ്ങിയവരുടെയും പേരിലുള്ള കരച്ചിൽ അതിന് ശബ്ദമുണ്ടാകാൻ പാടുള്ളതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിയെപ്പോലെ തന്നെയായിരുന്നു പ്രവാചകന്റെ കരച്ചിലും. പ്രവാചകൻ ചിരിച്ചാൽ അണപ്പല്ലുകൾ വെളിപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുൻപല്ലുകൾ വെളിപ്പെടുന്ന രീതിയിൽ പ്രവാചകന്റെ ചിരി പ്രകടമാകുമായിരുന്നു. അതിന് ഇളകി ചിരിക്കുന്ന ആളുകളുടെ ശബ്ദം, ആ ശബ്ദമില്ലാതെ ചിരിയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിയുടെ പ്രത്യേകത. അപ്രകാരം കരച്ചിൽ അതിന് ശബ്ദമുണ്ടായിരുന്നില്ല. പ്രത്യുത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചകത്ത് നിന്ന് ദുഃഖമാണ് പൊട്ടിയ ശബ്ദം വരികയും കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയും ചെയ്യും. ആ കരച്ചിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടവരുടെ പേരിൽ കരയുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്നവർ മരിച്ചപ്പോൾ പ്രവാചകന് കരഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രി സൈനബിന്റെ മകൾ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരൻ ഉസ്മാൻ ഇബ്നു മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ഹംസത്തിനെയും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിനെയും മിസ്അബിനെയും ഉഹദിൽ മറമാടിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. അപ്രകാരം ചില സഹാബികളുടെയൊക്കെ വിയോഗത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞതായി, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞതായി ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ആ കരച്ചിലൊക്കെ അതിന്റെ പ്രത്യേകത ഹൃദയം വിതുമ്പി ശബ്ദം പ്രകടമാകാതെ കണ്ണ് കണങ്ങൾ ചാലൂട്ടി ഒഴുകിക്കൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലായിരുന്നു. അങ്ങനെയുള്ള കരച്ചിലുണ്ട് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. സന്തോഷത്തിന്റെയും കരച്ചിലുണ്ട്. സന്തോഷം അണപൊട്ടിയാൽ, മനസ്സ് സന്തോഷഭരിതമായാൽ, അനിയന്ത്രിതമായ സന്തോഷം ഒരാൾക്ക് വന്നണഞ്ഞാൽ അതിന്റെ വക്താക്കൾ കരയും. വിശ്വാസികൾക്കും അങ്ങനെയുള്ള അവസ്ഥകൾ സംജാതമായേക്കും. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ വീട്ടിലേക്ക് ഹിജ്റക്ക് അനുവാദം ലഭിച്ച വിവരം പറയുവാൻ വേണ്ടി കടന്നു വരുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബഹീറയുടെ സമയത്ത് വന്നു എന്നാണ്. നട്ടുച്ച സമയത്ത് അറബികൾ വീടുകളിൽ നിന്ന് സാധാരണഗതിയിൽ പുറത്തിറങ്ങാറില്ല. കാരണം നട്ടുച്ചയിൽ മരിപ്പറമ്പിന്റെ വിജനതയിലുള്ള നടത്തം പ്രയാസകരമാണ്. കൈലൂലയുടെ ഉറക്കത്തിന്റെ സമയവും വിശ്രമത്തിന്റെ സമയവുമാണ് അത് അറബികൾക്ക്. പതിവ് തെറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ച സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മക്കൾ ആയിഷയും അസ്മയും റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തിൽ കവാടം തുറന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. പ്രവാചകൻ കയറി വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് ഹിജ്റക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉടൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഹിജ്റ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അനുചരനായി നിങ്ങളോടൊപ്പം സഹവസിക്കുവാൻ ഉണ്ടാകുമോ, അതിന് അനുവാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ നിങ്ങൾക്ക് സുഹബത്തിന് അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി സന്തോഷാധിക്യത്താൽ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സന്തോഷാധിക്യത്താൽ ഒരു വ്യക്തി കരയുന്നത് ഞാൻ അപ്പോഴാണ് കാണുകയുണ്ടായത് എന്ന്. അപ്പോൾ ആ രീതിയിൽ കരച്ചിലുണ്ട്. അതേപോലെ ബുഖാവുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ കരച്ചിലും
വിശ്വാസികൾക്കുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദുഃഖത്തിന്റെ കരച്ചൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? പുത്രന്റെ വിയോഗത്തിൽ കരഞ്ഞപ്പോൾ പ്രവാചകന്റെ കണ്ണീർ കണങ്ങൾ ചാലിട്ടൊഴുകിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ഹൃദയം ദുഃഖിക്കും, കണ്ണ് കരയും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മ ഉമ്മു ഐമൻ റളിയല്ലാഹു തആലാ അൻഹാ കരയുകയുണ്ടായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു അപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമ്മയെ തമാശിപ്പിക്കുവാൻ തിരുനബിയുടെ വിയോഗാനന്തരം അവരുടെ അടുക്കൽ വരുമ്പോൾ ഉമ്മു ഐമൻ കരയുകയായിരുന്നു. അവരുടെ കരച്ചിലിൽ അബൂബക്കറും ഉമറും കരഞ്ഞുപോയി എന്നാണ്. അതൊരു ദുഃഖത്തിന്റെ കരച്ചിലായിരുന്നു. ദുഃഖം അണപൊട്ടി ഉമ്മു ഐമൻ കരഞ്ഞപ്പോൾ അബൂബക്കറും ഉമറും അവരോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന് ഉത്തമമായത് അള്ളാഹുവിങ്കലല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൽ നിന്ന് യാത്രയായാൽ പരലോകത്തിലേക്ക് സ്വർഗത്തിലേക്കല്ലേ, അതല്ലേ റസൂലുള്ളാഹി ഉത്തമമായിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മു ഐമൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ഉത്തമമായത് എന്നുള്ളത് എനിക്കറിയാം, പക്ഷേ വഹ്യു നിലച്ചില്ലേ, അതിൽ സങ്കടപ്പെട്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു ഉമ്മു ഐമൻ വീണ്ടും കരഞ്ഞു. അപ്പോൾ അബൂബക്കറും ഉമറും കരഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. ദുഃഖം കരച്ചിലിനെ സമ്മാനിക്കും. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ വിഷയത്തിൽ ഉണർത്തുകയുണ്ടായത്. വേദന ആളുകളെ കരയിപ്പിക്കും. വിശ്വാസികൾക്കും വേദനയിൽ കരച്ചിലുണ്ട്. അപ്രകാരം പേടി കാരണത്താലും ദുർബലത കാരണത്താലും മനുഷ്യന്മാർ കരയും. ഭയചകിതരായിട്ട് കരയുന്ന ആളുകളുണ്ട്. കരച്ചിലിന് അങ്ങനെ ഒരു ഇനമുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. ചിലർ മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ട് കരഞ്ഞു പോകും. ചരിത്രത്തിൽ ചില സംഭവങ്ങൾ തൽവിഷയത്തിൽ കാണുവാൻ സാധിക്കും. ബദർ യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട മുശരിക്കുകളെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൂറ കൂടി സഹാബത്തോട് ഈ യുദ്ധബന്ദികളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം ആരാഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, പ്രവാചകരെ, നമ്മുടെ ബന്ധുക്കളും പിതൃവന്മാരും ഉറ്റവരുമൊക്കെയാണ് ബന്ദികളായി പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് ഫിദിയ വാങ്ങിയിട്ട് അവരെ വെറുതെ വിടാം. അങ്ങനെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഫിദിയ നിശ്ചയിക്കുകയും ആളുകളിൽ നിന്ന് ഫിദിയ സ്വീകരിച്ച് അവരെ വെറുതെ വിടാൻ തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഉമറിന്റെയും മറ്റുമൊക്കെ തീരുമാനം, വിശിഷ്യ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനം അവരെ ഫിദിയ വാങ്ങി വെറുതെ വിടുകയായിരുന്നു എന്നുള്ളതല്ല. ഉമർ പറഞ്ഞത് പ്രവാചകരെ കുഫറിന്റെ റഹസുകളാണ്, നേതാക്കന്മാരാണ്, ഇവരാണ് നമ്മളെ മക്കയിൽ നിന്ന് ഇറക്കിയത്, ഇസ്ലാം സ്വീകരിച്ച നാളുകളിൽ നമ്മളെ പീഡിപ്പിച്ചത്. എല്ലാവിധ പീഡനങ്ങൾക്കും ദുരിതങ്ങൾക്കും മക്കയിൽ ചുക്കാൻ പിടിച്ച നേതാക്കളെയാണ് ബന്ധുക്കളായി പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും തല പൊയ്യുകയാണ് വേണ്ടത് എന്ന് ഉമർ പറഞ്ഞു. ഉമറിനേക്കാൾ രൂക്ഷമായ അഭിപ്രായം പറഞ്ഞ മറ്റു ചിലരും ഉണ്ടായിരുന്നു. കാരണം ഈ യുദ്ധബന്ദികളായി പിടിക്കപ്പെട്ടവരെല്ലാവരും, അവരിൽ മിക്കരും വളരെയധികം മുസ്ലിമീങ്ങൾക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്ന, അവരെ അപമാനിച്ചിരുന്ന, ഇസ്ലാമിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പീഡിപ്പിച്ചിരുന്നവരാണ്. അതുകൊണ്ട് അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പലരും അഭിപ്രായപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അഭിപ്രായപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയോടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടും സാദൃശ്യപ്പെടുത്തി അവരുടെ സമീപനമാണ് നിങ്ങളുടെ സമീപനം എന്ന രീതിയിൽ പറയുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ലോല ഹൃദയനായിരുന്നു. അദ്ദേഹം അടുത്ത ബന്ധുക്കളും അതേപോലെ പിതൃവന്മാരും ഉറ്റവരുമാണെന്നതിനാൽ അവരിൽ നിന്ന് ഫിദിയ വാങ്ങി അവരെ നമുക്ക് വെറുതെ വിടാമെന്ന തീരുമാനത്തിൽ നിലനിറച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതനുസരിച്ച് വിധിക്കുകയുണ്ടായി. കാരണം യുദ്ധബന്ദികളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഗവേഷണാത്മകമായ ഒരു വിഷയമായത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗവേഷണം നടത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിന് അതിനെ മുഖവിലക്കെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വഹി വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും എടുത്ത തീരുമാനം കൂടുതൽ ഉചിതമായില്ല എന്ന നിലക്ക് ആക്ഷേപ ശൈലിയിലാണ് വഹി ഇറക്കിയത്. ഒരു പ്രവാചകൻ ഭൂമിയിൽ
ബന്ദികൾ ഉണ്ടാവുക എന്നുള്ളത് പാടില്ലാതല്ല എന്നാണ് സൂറത്ത് അൻഫാലിലെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ വഹ്യ് ഉമറിനെ ശരിവച്ചു. ഏറ്റവും കൂടുതൽ ശരിയായ അഭിപ്രായം ഉമറിന്റേതെന്ന് വഹ്യ് സ്ഥിരീകരിച്ചു. പ്രവാചകന്റെയും അബൂബക്കറിന്റെയും അഭിപ്രായം ശരിയാണെങ്കിലും കൂടുതൽ ഉത്തമമായില്ല എന്ന അർത്ഥത്തിൽ ആക്ഷേപ കലർന്ന രീതിയിലാണ് വഹ്യ് വരികയുണ്ടായത്. അതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹു തആലയും അബൂബക്കർ റളിയല്ലാഹുവും പ്രവാചകനും കരയുകയുണ്ടായി. ഉമർ തന്റെ അഭിപ്രായം പറഞ്ഞു പോയി. പ്രഭാതത്തിൽ പ്രവാചക സവിധത്തിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്, അബൂബക്കർ റളിയല്ലാഹുവും കരയുകയാണ്. ഈ സമയം ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്തിനാണ് അവർ കരയുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിലും അവർ കരയുന്നത് കണ്ടപ്പോൾ ഉമറും കരഞ്ഞുപോയി എന്നാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, പ്രവാചകരെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അബൂബക്കർ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഉമറിന്റെ അഭിപ്രായത്തെ ഏറ്റവും കൂടുതൽ ശരിയെന്ന നിലക്ക് വചനം വഹ്യ് അവതരിപ്പിച്ചത് ഉണർത്തുകയുണ്ടായത്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, നമ്മളേറെ സ്നേഹിക്കുന്നവർ, അവരുടെ ശബ്ദമിടറുകയും കണ്ണുകൾ നനയുകയും ഹൃദയം തപിക്കുകയും ചെയ്യുമ്പോൾ കരഞ്ഞു പോവുക എന്നുള്ളത് സ്നേഹബന്ധം നിലനിർത്തുന്നവരിൽ ഉണ്ടാവും. അപ്രകാരം കരച്ചിലിനൊരു ഇനമുണ്ട് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള രേഖപ്പെടുത്തുകയുണ്ടായി. കാപട്യത്തിന്റെ കരച്ചിലുണ്ട്, അത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കരച്ചിലാണ്. ലോകമാന്യതയ്ക്ക് വേണ്ടി, അന്യരെ കാണിക്കുന്നതിന് വേണ്ടി, കപട നിലപാടുകൾ ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള കരച്ചിൽ, അങ്ങനെയുള്ള കള്ളക്കരച്ചിൽ. അതിന് മുതലക്കണ്ണീരെന്ന് പേരിട്ടാലും മറ്റെന്ത് പേര് വിളിച്ചാലും അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമോ പാടുള്ളതോ അല്ല. അങ്ങനെ കള്ളക്കരച്ചിൽ നടത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറെ കരയേണ്ടി വരും. അവന്റെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇൻഷാ അത്തരം കരച്ചിലുകാർക്ക് അവരുടെ പരിണിത ഫലം എന്ത് എന്നുള്ളത് നമുക്ക് ക്ലാസിന്റെ അവസാനത്തിൽ സംസാരിക്കാം. ചിലർ വാടക കരച്ചിലുകാരാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം അത്തരം വാടക കരച്ചിലുകാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ വാടകയ്ക്ക് കരിയ എന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ വാടകയ്ക്ക് കരയുന്ന കരച്ചിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് യൂണിയൻ ഇല്ല, എന്താണ് എല്ലാത്തിനും യൂണിയൻ. അതുകൊണ്ട് ഇന്ന് കരച്ചിൽ തൊഴിലാളി യൂണിയനും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും. അന്ന് കരച്ചിൽ തൊഴിലാളികളാണ്. ഏതെങ്കിലും വീട്ടിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് നാടുകളെ വീടുകൾ കയറിയിറങ്ങി കരഞ്ഞ് ഈ മരണ വാർത്ത അറിയിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതിനാണ് അന്നാഇഹ എന്ന് പറയുക. കരച്ചിൽ തൊഴിലാളികൾ അന്ന് സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാം, അന്നാഇഹ ഇദാലം തതു, മരണ വീട്ടിൽ അലമുറയിട്ട് കരയുന്ന പെണ്ണ് അവൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അന്ത്യനാളിൽ അവൾക്ക് ചൊറിയുന്ന ഒരു കുപ്പായം ധരിപ്പിക്കപ്പെടും എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കീലിന്റെ ഉടയാള അവൾക്ക് ധരിപ്പിക്കപ്പെടും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് വാടക കരച്ചിലിന്റെ ആളുകളാണ്. ഹൃദയം നോവിച്ചിട്ടല്ല, ദുഃഖത്താലല്ല, മനസ്സ് പടച്ചിട്ടല്ല, നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ വേദനിച്ചിട്ടല്ല പ്രത്യുത, അവർ മറ്റുള്ളവർക്ക് വേണ്ടി വാടക കരച്ചിലിന്റെ ആളുകളാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കരച്ചിൽ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജാഹിലിയത്തിന്റെ ദുഷ്ട സംസ്കാരങ്ങളെ എണ്ണിയപ്പോൾ അതിൽ ഒരു ദുഷിച്ച ഭാഗമാണ് ഇങ്ങനെ മരണ വീട്ടിൽ അലമുറയിട്ട് കരയൽ എന്ന് പറഞ്ഞു. എന്താണ് വേണ്ടത്? ദുഃഖം, അത് പ്രകടമാവുകയാണ് വേണ്ടത്, ദുഃഖിക്കുകയാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ ലക്ഷണം കണ്ണ് നനയുകയും കണ്ണ് നിറയുകയും അതൊലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത്. നാവ് ഈ കരച്ചിലിൽ ഇടപെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടായിട്ട് അലമുറയിട്ട് കരയുന്ന സ്വഭാവം അത് പാടുള്ളതല്ല. അലമുറയിട്ട് കളയിൽ കരയുന്നവൾ പടച്ചതമ്പുരാനെ കോപിപ്പിക്കുന്ന, അള്ളാഹുവിന് ദേഷ്യം സമ്മാനിക്കുന്ന, അള്ളാഹുവിന് ദേഷ്യം നേടിക്കൊടുക്കുന്നതായ കാര്യങ്ങളായിരിക്കും വിളിച്ചു പറയുക. ഖവാഖദറിൽ വിശ്വാസമില്ലാത്ത വർത്തമാനമായിരിക്കും വിളിച്ചു പറയുക. അതുകൊണ്ട് തന്നെ അത്തരം വാടക കരച്ചിൽ അത് ഇസ്ലാമിൽ പാടുള്ളതല്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം കരച്ചിലിന്റെ ഇനങ്ങളിൽ
ഉണർത്തിയ മറ്റൊരു കരച്ചിൽ മഹബത്തിന്റെയും ഷോക്കിന്റെയും കരച്ചിലാണ്, സ്നേഹത്താൽ പ്രേമത്താൽ ഉണ്ടാകുന്ന കരച്ചിൽ. വിശ്വാസി ഒരിക്കലും വഴിതെറ്റിയ പ്രേമത്തിന്റെയോ സ്നേഹത്തിന്റെയോ ഇരയാകാൻ പാടുള്ളതല്ല. കവികളാണ്, സാഹിത്യകാരന്മാരാണ് ഈ വിഷയത്തിൽ പലപ്പോഴും അതിരുവിടാറുള്ളത്. ഇപ്പൊ നമ്മൾ സാധാരണ കേട്ടു പതിവുള്ള കവിതകളിൽ അമിൻ തദക്കൂറു ജീറാനിൻ വിധി സലമി മസജ് തദം അഞ്ചറാത്തി മുക്കുലത്തിൻ വിധമി. കാമുകിയെ നോക്കി കവിയുടെ വർണ്ണനയാണ്, കവിതയാണ്. അമിൻ തദക്കൂറു ജീറാനിൻ വിധി സലം, ദീസലമിലുള്ള അയൽവാസിയായ കാമുകിയെ ഓർത്തിട്ടാണോ കരയുന്നത്? കരച്ചിലിന്റെ പ്രത്യേകത എന്താ? മസജ്ത ദം അൻജറ ഫി മുഖലത്തിൻ ബിദമി, കണ്ണീർ തടത്തിൽ കണ്ണീരിനെ ചോരയാൽ കലർത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ചോരയിൽ കലർത്തിയ കണ്ണീരാണ് ഒലിക്കുന്നത്. ഇവിധം കരയുവാൻ കാരണം കാമുകിയാണോ, കാമുകിയെ ഓർത്തിട്ടാണോ എന്നാണ് കവി ചോദിക്കുന്നത്. ഇതാണ് ഷൗക്ക് കൂടിയാൽ, മഹബത്ത് വഴി തെറ്റിയാൽ, സ്കലിതമായാൽ ഉണ്ടാകുന്ന കരച്ചിൽ. വിശ്വാസി ഇങ്ങനെ ഉള്ള കരച്ചിലിന്റെ വക്താവ് അല്ല ഒരിക്കൽ. ജാഹിലിയ കാലഘട്ടത്തിൽ ഇത്തരം കവികളായിരുന്നു. അതുകൊണ്ടാണ് ഇമ്രുൽ ഖൈസ് എന്ന് പറയുന്ന ജാഹിലി കവി തന്റെ കവിത തുടങ്ങുമ്പോൾ തന്നെ കാമുകിയെ ഓർത്തിട്ട് നമുക്ക് രണ്ടുപേർക്കും നിന്ന് കരയാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം ദേഹത്തോടും ദേഹിയോടും അഭിസംബോധന നടത്തിയിട്ടാണ് കവിത തന്നെ തുടങ്ങുന്നത്. നമുക്ക് രണ്ടാക്കും നിന്ന് കാമുകിയെ ഓർത്തിട്ട് കരയാം. കാമുകിയുടെ ഭവനങ്ങളും ആ ഭവനങ്ങളിൽ നിന്ന് കുറ്റിച്ചുമരുകളും ഒക്കെയാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടാണ് കവി തന്നെ തുടങ്ങുന്നത്. ഇസ്ലാമിൽ അപ്രകാരമുള്ള ഒരു കരച്ചിൽ ഇല്ല. പിന്നെ ഇസ്ലാമിലുള്ള കരച്ചിൽ അതേതാണ്? അതിൽ ചിലത് നമ്മൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കരച്ചിൽ അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, ബുകാഉൽ ഖൗഫി വൽ ഖശിയ, അല്ലാഹുവെ പേടിച്ചും ഭക്തിപൂർവവുമുള്ള ഭയത്താലുള്ള കരച്ചിൽ. അത് ഇസ്ലാമിലുള്ള കരച്ചിലാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ, അതേപോലെ സഹാബത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വേദത്തിൽ നിന്ന് ജ്ഞാനം നൽകപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഖുൽ ആമിനു ബി ഔ ലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽ അസ്ഖാനി സുജ്ജദ വയഖൂലൂൻ സുബ്ഹാന റബ്ബിനാ ഇൻ കാന വഅദു റബ്ബിനാ ലമഖൂല. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, ഇതിന് മുമ്പ് ജ്ഞാനം നൽകപ്പെട്ടവർ, അറിവ് നൽകപ്പെട്ടവർ, പണ്ഡിതന്മാർ, അവരുടെ പ്രത്യേകത ഇതായിരിക്കുന്ന അലൈഹി, അള്ളാഹുവിന്റെ വചനങ്ങൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ, അവർ മുഖം കുത്തി പ്രണമിച്ച് സുജൂദിൽ വീഴുന്നവരാണ്. അവർ പറയും, സുബ്ഹാന റബ്ബിന, ഞങ്ങളുടെ റബ്ബ് പരമപരിശുദ്ധനാകുന്നു, ഇൻകാന വഅദു റബ്ബിനാ ലമഖൂല, ഞങ്ങളുടെ റബ്ബിന്റെ വാഗ്ദാനം അത് പുലർത്തപ്പെടുന്നതായ വാഗ്ദാനമാണ്. യഖിറൂന ലിൽ അസ്ഖാൻ, അവർ സുജൂദിൽ മുഖം കുത്തി വീഴും, യബ്കൂൻ, അവർ കരയും, വയസീദുഹും ഖുശൂഅ, അവർക്ക് ഖുശൂഇനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ വേദത്തിൽ ദീനിൽ വിജ്ഞാനം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണ്. അവരുടെ പ്രത്യേകത അവർ സുജൂദിൽ വീണ് പ്രണമിക്കുന്നവരാണ്, അവർ കരയുന്നവരാണ്, അവർക്ക് ഭക്തി ആദരവ് അവർ വർദ്ധിപ്പിക്കുന്നവരുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി. ഇതാണ് ഖൗഫിന്റെയും ഖശിയത്തിന്റെയും ബുഖ കരച്ചിൽ. ഈ കരച്ചിലാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവർ സമ്പാദിക്കേണ്ടത്. പക്ഷെ എങ്ങനെ അത് നിഷ്കപടവും നിഷ്കളങ്കവുമായിരിക്കണം, അത് റബ്ബിനുള്ള ഹുലുവിലായിരിക്കണം, അള്ളാഹുമായിട്ട് തനിച്ചാകുമ്പോൾ ആയിരിക്കണം എന്നുള്ളതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബ്അതുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹ്ഷറിൽ തണലില്ല, നിഴലില്ല. ആരുടേത്? അല്ലാഹുവിന്റേതല്ലാതെ. ആ മഹ്ഷറിൽ അല്ലാഹു ഏഴ് വിഭാഗം ആളുകൾക്ക് തണൽ വിരിക്കുമെന്ന് പറഞ്ഞ് അതിൽ ഒരു വിഭാഗത്തെ പറഞ്ഞത് വറജുനു ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. തണൽ ലഭിക്കുന്ന ഒരാൾ, ഏഴിൽ ഒരാൾ, വറജുലു ഒരു വ്യക്തിയാണ്, ദക്കറല്ലാഹ ഖാലിയൻ, ആളൊഴിഞ്ഞപ്പോൾ അയാൾ അല്ലാഹുവിനെ ഓർക്കുകയുണ്ടായി, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ അവസ്ഥയിൽ അയാൾ അല്ലാഹുവിനെ ഓർക്കുകയുണ്ടായി. ഫഫാദത് ഐനാ, അപ്പോൾ അയാളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊലിച്ചു. ഒറ്റക്കിരിക്കുമ്പോൾ, തനിച്ചാകുമ്പോൾ, ആൾക്കൂട്ടത്തിൽ നിന്ന് താൻ ഒറ്റപ്പെടുമ്പോൾ, ഇരുട്ടിന്റെ മറവിൽ ഒരു സുജൂദിൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിൽ തനിച്ചാകുമ്പോൾ, ഒരു റുക്കോയിൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാകുമ്പോൾ കണ്ണുകൾ നനയുക, അത് ഒലിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഏറെ മഹത്വമുള്ള ഒരു പുണ്യമാണ്. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ മഹ്ഷറിൽ ആദരിക്കപ്പെടുന്നവരാണ്. അവർക്കുള്ള ഒരു ആദരവ് അള്ളാഹു അവർക്ക് തണൽ വിരിച്ച്, അള്ളാഹുവിന്റെ അർശിന്റെ തണലേകി അവരെ പരലോകത്തെ ചൂടിൽ നിന്നും, സൂര്യന്റെ ചൂടിൽ നിന്നും, പരലോകത്തെ വിയർപ്പിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്രകാരം പടച്ച തമ്പുരാനെ ഭയന്ന് കരയുന്നവരുടെ പ്രത്യേകത, അവർക്കുള്ള മഹത്വം, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യലിജു നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ് ഹത്താ യഊദ ലബന ഫി ദർ. ലാ യലിജു നാർ, നരകത്തിൽ പ്രവേശിക്കുകയില്ല ആര്? റജുലുൻ, ഒരു മനുഷ്യൻ, ബക്കാ മിൻ ഖശിയത്തില്ലാഹ്, അയാൾ പടച്ച തമ്പുരാനെ പേടിച്ച്, അള്ളാഹുവെ പേടിച്ച് കരഞ്ഞിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം മനുഷ്യന്മാർ നരകത്തിന് ഹറാമാണെന്ന് സ്ഥാപിക്കുന്നത് ഇപ്രകാരം പറഞ്ഞാണ്, ഹത്താ യഊദ ലബൻ ഫി ദർ, കടന്ന് കറന്നെടുത്ത പാല് അകത്തിൽ തിരിച്ചു പ്രവേശിക്കുകയില്ലല്ലോ. കറന്നെടുത്ത പാല് അകത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നത് വരേക്കും ആ കാലം അത്രയും അയാൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ആരാണ് അയാൾ? റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞതായ വ്യക്തി. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഐനാനി ലാ തമസ്സുഹുമ നാർ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകൾക്ക് നരകത്തിന്റെ സ്പർശനം ഉണ്ടാകുകയില്ല, ആ കണ്ണുകളെ നരകം തൊടുകയില്ല. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കണ്ണിനെ കുറിച്ച് പറഞ്ഞത്, ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണാണ് നരകത്തിന് ഹറാമായ, നരകം തൊടാത്ത, നരകം സ്പർശിക്കാത്ത കണ്ണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു ആ വിഭാഗത്തിന് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു തിരുമൊഴി ഈ വിഷയത്തിൽ ഇപ്രകാരമാണ്, ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഖത്റതൈനി വഅസ്റൈൻ. ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറെ ഇഷ്ടകരമായ യാതൊന്നുമില്ല, മിൻ ഖത്റതൈൻ വഅസ്റൈൻ, രണ്ട് തുള്ളികളെക്കാളും, രണ്ട് അടയാളങ്ങളെക്കാളും. രണ്ട് തുള്ളികളെക്കാളും, രണ്ട് അടയാളങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടകരമായ യാതൊന്നുമേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് രണ്ട് തുള്ളികൾ? എന്താണ് രണ്ട് അസറുകൾ? രണ്ട് തുള്ളികളിൽ ഒരു തുള്ളി, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖതറത്തു ദുമൂഇൻ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ തുള്ളി, അതാണ് കണ്ണീർ കണം. അപ്പോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ ഉറ്റി വീണാൽ അതിനോണം അള്ളാഹുവിന് ഇഷ്ടകരമായ മറ്റൊന്നുമില്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മറ്റൊരു തുള്ളിയെ കുറിച്ച് ഹദീസിന്റെ റിപ്പോർട്ടിലുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും അപ്പോൾ ജിഹാദിലേറ്റ വെട്ടിനാൽ തെറിക്കുന്ന ഒരു തുള്ളി രക്തം, അതും അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. രണ്ട് അസറുകൾ എന്ന് പറഞ്ഞാൽ, കാൽപ്പാടുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ജിഹാദിന്റെ മാർഗത്തിൽ ഒരാൾ പുറപ്പെട്ടിട്ടുണ്ടാകുന്ന കാൽപ്പാട്, മറ്റൊന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കർമ്മം നിർവഹിക്കുന്ന നിസ്കാരം നിർവഹിക്കുവാൻ പുറപ്പെടുമ്പോൾ ആ മാർഗേണ ഉണ്ടാകുന്ന കാൽപ്പാട്, അയാളുടെ നടത്തത്തിൽ ഉണ്ടാകുന്ന കാൽപ്പാട്, ഈ രണ്ട് കാൽപ്പാടുകൾ അള്ളാഹുവിനേറെ ഇഷ്ടമാണ്.
ഉപരിയിൽ ഉണർത്തിയ രണ്ട് തുള്ളികൾ, ഒന്ന് അള്ളാഹുവിനെ കരഞ്ഞുകൊണ്ടും ഉറ്റി വീഴുന്ന കണ്ണീർ കണം, മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ സംബന്ധിച്ച് ഏൽക്കുന്ന മുറിവിൽ ഉറ്റി വീഴുന്നതായ രക്തത്തുള്ളി. ഇത് അള്ളാഹുവിനേറെ ഇഷ്ടമാണ് എന്നാണ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം: തൂബ ലിമൻ മലക ലിസാന ووصي بيته وبكى على خطيئته. طوبى ഒരാൾക്ക് തൂബയുണ്ട്. തൂബ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മംഗളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള പ്രശംസയും അനുമോദനവും. ആർക്ക്? ലിമൻ മലക ലിസാനഹു, തന്റെ നാവിനെ ഉടമപ്പെടുത്തിയവന്. ووصي بيته, ഫിത്നകളിൽ ആളാകാതെ തന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയവന്റെ. വബകാല ഖതീഅതിഹി, തന്റെ കുറ്റം തെറ്റ് അത് ഓർത്ത് കരഞ്ഞവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ തെറ്റിനെ ഓർത്ത് കരഞ്ഞവർ, അവർക്ക് തൂബ മംഗളമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർന്നത്. തൂബ എന്നതിന് മറ്റൊരു അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് സഹീഹായി സ്ഥിരപ്പെട്ട ഹദീസിൽ, തൂബ ഷജറത്തുൻ ഫിൽ ജന്ന, തൂബ സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. സ്വർഗത്തിൽ വൃക്ഷങ്ങളുണ്ട്, അതിലൊരു വൃക്ഷമാണ് തൂബ വൃക്ഷം. തൂബ വൃക്ഷത്തിന്റെ പ്രത്യേകത, മസീറത്ത് നിയത്താകാൻ 100 വർഷത്തെ വഴിദൂരമാണ് അതിന്റെ നിഴൽ. നമ്മ വളരെ വളർന്ന് വിശാലമായി പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമാകുന്നു സ്വർഗത്തിലെ വൃക്ഷമായ തൂബ. അതിന്റെ മറ്റൊരു പ്രത്യേകത, സിയാബു അഹ്ലിൽ ജന്ന തഖ്റുജു മിൻ അക്മാമിഹ, സ്വർഗവാസികൾക്കുള്ള വസ്ത്രം ആ തൂബ വൃക്ഷത്തിന്റെ കുലകളിൽ നിന്നാണ് പുറത്തെടുക്കപ്പെടുക. അപ്പോ തൂബാ വൃക്ഷത്തിന്റെ ഫലങ്ങളിൽ നിന്നും അതിലെ കുലകളിൽ നിന്നുമാണ് സ്വർഗവാസികൾക്കുള്ള വസ്ത്രം പുറത്തെടുക്കപ്പെടുക. അങ്ങനെയുള്ള ഒരു തൂബാ വൃക്ഷമുണ്ട്, അത് നീണ്ടു വിശാലമാണ്, 100 വർഷത്തെ വഴിദൂരം അതിന്റെ വലിപ്പവും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആർക്കാണ്? അത് ലിമൻ മലക ലിസാനഹു, തന്റെ നാവിനെ നിയന്ത്രിച്ചവൻ. ഇത്രയിൽ ആളാകുന്നതിൽ നിന്ന് ഒഴിഞ്ഞ് തന്റെ വീടിൽ ഒതുങ്ങിക്കൂടിയവൻ. സ്വന്തം തെറ്റുകുറ്റങ്ങൾ ഓർത്ത് കരഞ്ഞവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തെറ്റുകൾ ഓർത്ത് കരയുക എന്ന് പറഞ്ഞാൽ അതാണ് ഖൗഫിന്റെയും ഹശിയത്തിന്റെയും കരച്ചിൽ, പേടിയുടെയും ഭയപ്പാടിന്റെയും കരച്ചിൽ. ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ അള്ളാഹുവിന് മുമ്പിൽ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുന്നവനാണ് ഞാൻ, അള്ളാഹുവിന്റെ വിചാരണയുടെ വേദിയിൽ ഞാൻ ചെയ്ത തെറ്റുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ അത് ഹാജരാക്കപ്പെടും, ഞാൻ ചെയ്ത തെറ്റുകൾ അത് സാക്ഷികളുടെ സമക്ഷം അവതരിപ്പിക്കപ്പെടും, ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ വായിക്കേണ്ടി വരും, ഞാൻ ചെയ്ത തെറ്റുകൾ മലക്കുകൾ എനിക്ക് വേണ്ടി രേഖപ്പെടുത്തുന്നുണ്ട്, അത് എന്റെ പിരടിയിൽ തന്നെ ബന്ധിക്കപ്പെടുകയും അന്ത്യനാളായാൽ അത് എന്റെ പിരടിയിൽ നിന്ന് എന്റെ മുന്നിലേക്ക് തന്നെ നിവർത്തി വെച്ച് എന്നോട് വായിക്കാൻ ആവശ്യപ്പെടും, ഞാൻ ചെയ്തത് ഞാൻ വായിക്കേണ്ടി വരും ജനകോടികളുടെ മുമ്പിൽ ശുഹദാക്കളുടെ സമക്ഷത്തിൽ എന്നതാലോചിച്ച് കരയുകയും ആ കരച്ചിൽ ഒരു തൂബയും ഇസ്തിഗ്ഫാറും സമ്മാനിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ളവർക്കാണ് തൂബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മളൊരു വർഷാവസാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഹിജ്റയുടെ 1433 വഴിമാറുന്ന സമയമാണ് ഈ സമയം. നാളെ ഇന്നത്തെ കിഴക്കൻ ചക്രവാളത്തിൽ മുഹറമിന്റെ പുലരിയായാൽ, നാളെ മുഹറം ഒന്നാണ്, ഹിജ്റയുടെ 1433 പിറക്കുകയാണ്. ഒരു വർഷം കഴിച്ചുകൂട്ടി പുതിയൊരു വർഷത്തെ വരവേൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഓതിയ വസിയത്ത് പ്രധാനമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം, അള്ളാഹുവിൻ തഖ്വയിൽ ജീവിക്കണം. വൽതൻദർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്, എല്ലാ ഓരോ മനുഷ്യരും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് അവൻ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ചിന്തയെ തട്ടി ബോധത്തെ ഉണർത്തി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെച്ചത്? അതിന് നമ്മളെ ഇന്നലെകളിലെ ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട്. നന്മയാണോ അതിലുള്ളത്, അതല്ല തിന്മയാണോ അതിലുള്ളത്? നന്മയാണ് എങ്കിൽ ആ നന്മയിൽ കുറവ് വരുത്തിയവരാണോ എങ്കിൽ അത് കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കണം. തിന്മയുടെ ഇന്നലകളാണ് തനിക്കുള്ളത് എങ്കിൽ ആ തിന്മകൾ തുടർത്തുവാനും അത് കഠിനമാക്കുവാനും
ആണോ ഇനിയും നിയ്യത്ത്? അതെല്ലാം ആ തിന്മകൾ മറക്കപ്പെടുവാനും മായ്ക്കപ്പെടുവാനും ഉള്ള ദുആ ചെയ്തുകൊണ്ട് തിന്മക്ക് പകരം അതിനപ്പുറം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മകൾ മായ്ക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വാഗ്ദാനം ചെയ്തതിനാൽ തിന്മക്ക് പകരം നന്മകളെ പെരുപ്പിച്ച് തിന്മകളെ മായ്ക്കാനാണ് പരിപാടി. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതാണ് സ്വന്തം തെറ്റിൽ കരയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് ഇംലിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ പിടിച്ചു കെട്ട്, വലിയ സഹായക ബൈത്ത്, നിനക്ക് ഫിത്നയിൽ ആളായി ആദർശം പണയപ്പെടുന്നതിന് പകരം നിനക്ക് നിന്റെ വീട് മതി. വബ്കി അലാ ഖതിഅതിക, നീ ചെയ്തതായ തെറ്റുകളെ ഓർത്ത് നീ കരയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അങ്ങനെ കരയുന്നവർക്ക് തൂബ പറഞ്ഞ പ്രവാചകൻ കൽപ്പിക്കുക കൂടി ചെയ്തു, വബ്കി അലാ ഖതിഅതിക, നിന്റെ തെറ്റുകൾ ഓർത്ത് നീ കരയില്ല. ഓരോരുത്തർക്കും അവർ ചെയ്തത് അറിയാവുന്നതാണ്, അവർ നിർബന്ധ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയത് അറിയാവുന്നതാണ്, എത്രയോ പാഴാക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തത് അറിയാവുന്നതാണ്. ഇരുളിന്റെ മറവിൽ ആളൊഴിഞ്ഞപ്പോൾ എന്തെല്ലാം ചെയ്തു കൂട്ടി, എത്ര ദൃശ്യങ്ങൾ കണ്ടു, ആൾക്കൂട്ടത്തിലായാൽ കാണാൻ വെറുക്കുന്ന പലതും ആളൊഴിഞ്ഞപ്പോൾ കാണുകയും രസിക്കുകയും ചെയ്തിട്ടുണ്ട്. പലവിധ തെറ്റുകൾ പറയുകയും അതിലേക്ക് നോക്കുകയും കേൾക്കുകയും അതിലേക്ക് നടന്നെടുക്കുകയും കൈകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തങ്ങൾ ചെയ്തതിനെ കുറിച്ച് അറിയാവുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആ ഖതിഅകളെ ഓർത്ത്, തെറ്റുകളെ ഓർത്ത് കരയുക എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കരയുന്ന ഒരു സമയം നമുക്കുണ്ടാകണം. അതാണ് ഖൗഫിന്റെയും ഖശ്യത്തിന്റെയും കരച്ചിൽ. അങ്ങനെ കരയുന്നവർക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മംഗളം മോദി, സ്വർഗത്തിൽ അവർക്കാണ് തൂബ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. അല്ലാഹുവിനെ ഭയന്നും പടച്ചു തമ്പുരാനുള്ള ഖശ്യത്തിൽ പേടിച്ചും കരയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നബിമാരുടെ പാതയിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാരെ കുറിച്ച് മൊത്തത്തിൽ ഉണർത്തുമ്പോൾ എല്ലാ നബിമാർക്കുമുള്ള ഒരു പ്രത്യേകത പറയുന്നത് സൂറത്ത് മറിയമിൽ നമുക്ക് ഇപ്രകാരം ഓതുവാൻ സാധിക്കും. ഉലായിക അല്ലദീന അനഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ മിൻ ദുർരിയത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയത്തി ഇബ്രാഹിമ ഇബ്രാഹിമ വഇസ്രായീൽ ومن من هدينا واجتبينا اذا تتلى عليهم ايات الرحمن خروا سجدا وبكيا اولئك الذين انعم الله عليهم من النبيين الله انكره مريلي نبيمار من ذريه ادم ادمന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ومن من حملنا مع نوح نوح عليه السلام ഇതിന്റെ കൂടെ കപ്പലിൽ വഹിക്കപ്പെട്ടവരിൽ നിന്നുള്ള ومن ذريه ابراهيم واسرائيل ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സന്താന പരമ്പരകളിൽ നിന്നുള്ള നബിമാർ വമിമ്മൻ ഹദൈന നമ്മൾ ഹിദായത്ത് നൽകിയ നബിമാർ വജ്തബൈന നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്തതായ നബിമാർ. എന്താണ് ആ നബിമാരുടെ എല്ലാവരുടെയും പ്രത്യേകത? ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാൻ പരമകാരുണികനായ അല്ലാഹുവിന്റെ ആയാത്തുകൾ ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഖർറു സുജ്ജദ അവർ പ്രണമിച്ചു വീഴും, സുജൂദിൽ വീഴും. അവർ കരഞ്ഞുകൊണ്ടുമാണ് അവർ വീഴുക എന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾക്കുമ്പോൾ പ്രണമിക്കുക എന്നുള്ളതും കരയുക എന്നുള്ളതും നബിമാരുടെ എല്ലാവരുടെയും സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നത്. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഹൃദയം ഭയന്ന് പേടിച്ച് കണ്ണ് നനഞ്ഞ് കരയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത്തരം മനുഷ്യന്മാർ അവർ നബിമാരുടെ പാതയിലാണ്, നബിമാരെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ കരയാറുണ്ടായിരുന്നു എന്നുള്ളത് തിരുനബിയുടെ ചരിത്രം അറിയുന്നവർ എല്ലാവർക്കും അറിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സുന്ദരമായി ഖുർആൻ ഓതുന്ന മഹാനായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പഠിക്കുവാനാണ് പലരോടും വസീയത്ത് ചെയ്തിട്ടുള്ളത്. തിരുനബി തന്നെയും ഇബ്നു മസ്ഊദിന്റെ ഖിറാഅത്ത് കേൾക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തോട് ഖുർആൻ ഓതുവാൻ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ ഓതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബ്നു മസ്ഊദ് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരികയോ? നിങ്ങൾക്കല്ലേ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? തിരുനബി പറഞ്ഞു, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അപേക്ഷ മാനിച്ച് ഖുർആൻ ഓതി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിന്റെ ആയാത്തുകൾ ഓതി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ വജീനാ ബിക അലാ ഹാഉലാഇ ഷഹീദ എന്ന ആയത്ത് ഓതി.
ഈ ആയത്തിന്റെ അർത്ഥം വളരെ ഗൗരവമുള്ള അർത്ഥമാണ്. എല്ലാ ഉമ്മത്തികൾക്കെതിരിലും അവരിൽ നിന്നുള്ള സാക്ഷികളെ നാം കൊണ്ടുവരികയും ഈ ഉമ്മത്തികൾക്കെതിരിൽ പ്രവാചകരെ ഉമ്മത്തികൾക്കെതിരിൽ നിങ്ങളെ സാക്ഷിയായി കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ അന്ത്യനാളിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു വിഷയം ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ടപ്പോൾ ഉമ്മത്തിനോടുള്ള കാരുണ്യത്താൽ ഉമ്മത്തിനോടുള്ള സ്നേഹത്താൽ ആ ഹിസാബിന്റെ മസ്ജിദിന്റെ ഗൗരവം ആലോചിച്ച് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയുണ്ടായി. ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, മതി നിങ്ങൾ ഓത്തു നിർത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഓത്തി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊലിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നുള്ളത്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം കേട്ടത് ഇതിൽ കരഞ്ഞ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് റസൂലുള്ളാഹി അസീസുൻ കഅസീസിൽ മിർജൽ എന്നാണ്. ചട്ടിയിൽ വെള്ളമോ എണ്ണയോ തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് അസീസ്. ഹൃദയത്തിൽ കരച്ചിലിന്റെ ഒരു ഇടറൽ ഗദ്ഗദം. കണ്ണുകൾ അപ്പോൾ നനഞ്ഞിരിക്കും, കണ്ണീർക്കണങ്ങളാൽ നിറഞ്ഞിരിക്കും. ഇതിനാണ് അസീസ് എന്ന് പറയുക. തിരുനബി ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ ഇപ്രകാരം ഒരു അസീസ് പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഇപ്രകാരമായി അബ്ദുല്ലാഹി ബിൻ സുബൈർ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയായ അസ്മയോട് സഹാബത്തിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി, എങ്ങനെയായിരുന്നു സഹാബികൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അസ്മ റളിയല്ലാഹു തആല അൻഹ സഹാബത്തിനെ കുറിച്ച് പറയുകയാണ്, സഹാബത്ത് ഖുർആൻ കേൾക്കുമ്പോൾ അവർ ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കരയുമായിരുന്നു, അവരുടെ തൊലികൾ ഭയപ്പാടിനാൽ വികാര ഭരിതമാകുമായിരുന്നു. ഇതാണ് അസ്മ റളിയല്ലാഹു തആല അൻഹ സഹാബത്തിനെ വർണ്ണിച്ച് പറയുന്നത്. ഖുർആൻ കേൾക്കുമ്പോൾ ശരീരത്തിന് പേടിയ കണ്ണുകൾ ആ പേടിയാൽ ആദരവിനാൽ കരയുന്ന അവസ്ഥയിലുമാണ് എന്നാണ് സഹാബത്തിന്റെ വിഷയത്തിൽ ഉണർത്തുന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമത്ത് നിർത്തുവാൻ റസൂലുള്ള കൽപ്പിച്ചപ്പോൾ, റസൂലുള്ള രോഗിയായി കിടക്കുമ്പോൾ ആയിഷ പറയുന്നത് പ്രവാചകരെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് പറ്റുകയില്ല, കാരണം അദ്ദേഹം കരയുകയും ആളുകൾക്ക് നിസ്കാരം തടസ്സപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറിനെ അല്ലാത്തവരെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മുറു അബാബക്കറിനെ സല്ലിയ ബിന്നാസ് അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുവാൻ ആവശ്യപ്പെടും. അപ്പോഴും ആയിഷ ഉമ്മ അതിന് എതിര് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കെണിയിൽപ്പെടുത്തിയ സ്ത്രീവർഗമാണ് നിങ്ങൾ, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും റസൂലുള്ള ക്ഷണിച്ച് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ അവരോട് അദ്ദേഹത്തോട് വിവരം പറയുകയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അവർ കരയുമായിരുന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമത്ത് നമസ്കരിക്കവേ പള്ളിയിലുണ്ട്. അതേ പറയുകയാണ്, ഞാൻ സഫിൽ ബാക്കിലാണ് നമസ്കരിക്കുന്നത്, പക്ഷെ ഉമർ റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് ഓതുകയും അങ്ങനെ ഇന്നമ അഷ്കു ബസ്രി വഹുസ്നി ഇലല്ലാഹ് ഇന്നമ അഷ്കു ബസ്രി വഹുസ്നി ഇലല്ലാഹ് എന്റെ ദുർബലതയും എന്റെ ദുഃഖവും ഞാൻ അള്ളാഹുവിനോടാണ് ബോധിപ്പിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന ആയത്തിന്റെ ഭാഗം ഓതിയിട്ട് ഉമർ കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് പറയുകയാണ്, ഉമറിന്റെ കരച്ചിൽ ഞാൻ സഫുകൾക്ക് ബാക്കിൽ നിൽക്കുന്ന ഞാൻ സഫുകളുടെ ബാക്കിൽ കേൾക്കുകയുണ്ടായി എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ധാരാളം സംഭവങ്ങൾ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഉമർ ഒരു മഠത്തിന് പുറകിലൂടെ നടന്നു പോകുകയാണ്. മഠം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതന്മാർ ധ്യാനികളായി കഴിച്ചുകൂട്ടുന്ന പ്രാർത്ഥനാലയം. ആ മഠത്തിന് പിറകെ ഉമർ പോകുമ്പോൾ, ഉമർ വരുന്നു എന്നറിഞ്ഞപ്പോൾ പുരോഹിതൻ മഠത്തിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് ഉമറിനെ നോക്കും.
പുരോഹിതൻ തന്നെ നോക്കുന്നത് കണ്ട ഉമർ കരഞ്ഞു എന്നാണ്. അപ്പോൾ പുരോഹിതനോട്, പുരോഹിതനെ കണ്ട് കരയുന്ന ഉമറിനോട് കൂടിയുള്ളവർ ചോദിച്ചു, അമീർ മുഅ്മിനീൻ എന്തിനാണ് നിങ്ങൾ അയാളെ കണ്ട് കരയുന്നത്? അപ്പോൾ ഉമർ പറയുകയാണ്, ആ മനുഷ്യനെ കണ്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് എന്റെ ഓർമ്മയിൽ വന്നത്, അതാണ് എന്നെ കരയിപ്പിച്ചത്. ഖുർആനിലെ ആയത്താണ് എന്നെ കരയിപ്പിച്ചത്. ഏതാണ് ആയത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ, ചില മുഖങ്ങൾ അധ്വാനിക്കുന്ന മുഖങ്ങളാണ്, അധ്വാനിച്ച് ക്ഷീണിക്കുന്ന മുഖങ്ങളാണ്, പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, അന്ത്യനാളിൽ ചൂടേറിയ നരകത്തിൽ കത്തിക്കരിയുന്ന മുഖങ്ങളുമാണ്. ധ്യാനികളുടെ പ്രത്യേകത എന്താണ്? ക്രിസ്തീയ മഠങ്ങളിൽ സന്യാസികളുടെയും സന്യാസിനികളുടെയും പുരോഹിതന്മാരുടെയും പ്രത്യേകത, അവർ പടച്ച തമ്പുരാന്റെ പ്രീതിക്കന്നോണമാണ് സന്യാസി ജീവിതം നയിക്കുന്നത്. അവർ ഏറെ കഷ്ടപ്പെട്ടാണ് ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വിവരമനുസരിച്ചല്ല അവരുടെ ആരാധന. പിന്നെയോ, ക്രിസ്തീയ ചർച്ചിൽ പുരോഹിതന്മാർ മെനഞ്ഞെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആരാധന. അതുകൊണ്ടാണ് അവർ റുഹ്ബാനിയത്തിൽ ഇത്തദഊഹ, ക്രിസ്തീയ പുണ്യാള ചരിത്രവും സന്യാസ ജീവിതവും അവർ കെട്ടിയുണ്ടാക്കിയ വിധേയത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ആ വിധേയത്തിന്റെ അമലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അമലുണ്ട്, കർമ്മങ്ങളുണ്ട്. പക്ഷേ ആ കർമ്മങ്ങൾ ഉപരിലോകത്ത് സ്വീകരിക്കപ്പെടാത്തതും അവർക്ക് ഉപകാരപ്പെടാത്തതുമായിട്ടുള്ള കർമ്മങ്ങളാണ്. അത് ചെയ്തിട്ടാണ് അയാൾ പുരോഹിതൻ തന്റെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നത്. ആ മുഖം കണ്ടപ്പോൾ ഉമർ പറയുകയാണ്, ആമിലത്തുൻ നാസിബ, അധ്വാനിച്ച് ക്ഷീണം വന്ന മുഖങ്ങൾ, പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, നരകത്തിൽ കത്തിക്കരിയുന്ന മുഖങ്ങൾ, ആ ആയത്തിൽ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞാണ് ഉമർ റളിയല്ലാഹു തആല അവിടെ തന്റെ കൂടെയുള്ളവരെ ഉത്ബോധിപ്പിക്കുകയുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മയിലും മുസ്ലിം ഉമ്മത്തിന്റെ മക്കളിലും പലരും അങ്ങനെയാണ്, പല കർമ്മങ്ങളും ചെയ്യുന്നു. അത് ആഘോഷങ്ങളായി, ആരാധനകളായി, ആചാരങ്ങളായി, ദീനിലില്ലാത്ത കുറെ വിദേഹത്തുകൾ, ജന്മദിനങ്ങൾ, മരണദിനങ്ങൾ, ഇങ്ങനെ പല ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട്. ദീനിൽ പ്രമാണമില്ലാത്ത കാര്യങ്ങൾ അതിൽ അധ്വാനിച്ച് പ്രവർത്തിക്കുന്നു. എന്താണ് അതിന്റെ ഫലം? ഫലം ഈ പുരോഹിതന്റെ വിഷയത്തിൽ ഉമർ ഓതിയതായ ആയത്ത് തന്നെയാണ്. മതത്തിൽ വിവാദത്തെടുക്കണമെങ്കിൽ അള്ളാഹുവിനുള്ള ഇഖ്ലാസ് വേണം, പഠിച്ചവന് വേണ്ടിയിട്ടായിരിക്കണം അമലെടുക്കേണ്ടത്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ചായിരിക്കണം അമലെടുക്കേണ്ടത്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ, നിബന്ധനകൾ ഒത്തിട്ടില്ല എങ്കിൽ മതത്തിൽ കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ ഇഹത്തിലും പരത്തിലും പരാജിതർ മാത്രമാണ്. നമ്മുടെ വിഷയം വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓർക്കുമ്പോൾ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നതിന്റെ ചരിത്രമാണ്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിടം കാണുമ്പോൾ കരയുമായിരുന്നു, അദ്ദേഹത്തിന്റെ താടി നനഞ്ഞൊലിക്കുവോളം അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, സ്വർഗവും നരകവും നിങ്ങൾ അനുസ്മരിക്കാറുണ്ട്, എന്നിട്ട് നിങ്ങൾ കരയാറില്ലല്ലോ, ഖബർ കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ പ്രതികരണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽഖബർ അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ പരലോകത്തിന്റെ ആദ്യ ഘട്ടമാണ്. ഫൈ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ ഫൈ ലം യൻജാ മിൻ ഫമാ ബഅദഹു അശദ്ദു മിൻ. ഖബറിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അയാൾക്ക് അതിനുശേഷമുള്ളതെല്ലാം എളുപ്പമാണ്. ഖബറിലെ വിചാരണയിൽ ഒരു മനുഷ്യൻ പരാജയപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം കഠിനമാണ്. അതുകൊണ്ട് പരലോകത്തിന്റെ ആദ്യ ഘട്ടമാണ് ഈ കാണുന്ന ഒരു ചാണ് മൺകൂര. അതിനടിയിൽ ഖബറിലെ അവസ്ഥ, അത് എല്ലാവർക്കുമുള്ള അവസ്ഥയാണ്. എല്ലാവർക്കും ആ ഖബറിന്റെ പരലോകത്തിന്റെ ആദ്യ ഘട്ടം പിന്നിടേണ്ടതുണ്ട്. അതിൽ രക്ഷപ്പെട്ടാലാണ് പിന്നീട് രക്ഷ, അതിൽ പരാജയപ്പെട്ടാൽ പിന്നീട് പരാജയമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണത്തിന്റെ ഈ ആദ്യ വേദിയെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് തന്റെ കൂടെയുള്ളവരെ ഉണർത്തുകയുണ്ടായിരുന്നു. ഇസ്ലാമിക ചരിത്രം അതിന്റെ കഥയോതിയാൽ ധാരാളം സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരപുത്രൻ അൽ ഖാസിം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിക്കാൻ വന്നത് രേഖപ്പെടുത്തപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് സഹോദരപുത്രൻ അൽ ഖാസിം രാവിലെ പോകുമെന്നാണ്. ഒരിക്കൽ ഖാസിം പറയുകയാണ്, ആയിഷമ്മയെ കണ്ട് സലാം പറഞ്ഞിറങ്ങിയ ഞാൻ പിന്നീട് ഉമ്മയുടെ അടുക്കലേക്ക് ഒരിക്കൽ കൂടി ചെന്നപ്പോൾ ആയിഷമ്മ നമസ്കരിക്കുകയാണ്. ഫമന്നല്ലാഹു അലൈന വവഖാന അദാബസ്സമൂ എന്ന ആയത്ത് ആവർത്തിച്ചോതി ആയിഷ ഉമ്മയെ കുറിച്ച് പറയുന്നത്
എന്നാണ്. ആയിഷമ്മ അത് ആവർത്തിച്ച് ഓതുന്നു. മാത്രമല്ല ആയിഷമ്മ കരയുകയും ചെയ്യുന്നു. എന്താണ് അള്ളാഹു സ്വർഗം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചരുളി, നോവേറിയ തീക്കാറ്റുള്ള ചൂടേറിയ തീക്കാറ്റുള്ള നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്തു എന്ന് സ്വർഗവാസികൾ സ്വർഗത്തിൽ വെച്ച് പറയുന്ന ആശയം ഉള്ള ആയത്താണ് ഓതി ആവർത്തിച്ച് ചോദിച്ച് ആയിഷ റളിയല്ലാഹു തആലനെ കരയുകയും ദുആയിരക്കുകയും ചെയ്യുന്നത് എന്നാണ് അൽ ഖാസിം റഹിമഹുള്ള രേഖപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിൽ. വഖർന ഫീ ബുയൂതികുൻ ولا تبرجن تبرج الجاهلية الأولى എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പ്രത്യേകിച്ചു മുസ്ലിം സ്ത്രീകളോട് പൊതുവിലും അള്ളാഹുവിന്റെ കൽപ്പനയാണ് വഖർന ഫീ ബുയൂതികുൻ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടണം. ولا تبرجن تبرج الجاهلية الأولى ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ നഗ്നത വെളിപ്പെടുത്തി പുറത്തിറങ്ങി പുറപ്പെടുന്ന ആ പുറപ്പാട് നിങ്ങൾക്കുണ്ടാകരുത് എന്ന അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ വസിയ്യത്താണ്. അനിവാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ശറഈയായ തേട്ടങ്ങൾക്കു വേണ്ടി സ്ത്രീകൾക്ക് വീട് വിട്ട് പുറത്തിറങ്ങാവുന്നതാണ്, അത് അല്ലാഹു അനുവദിച്ചതുമാണ്. എന്നാൽ നഗ്നത വെളിപ്പെടുത്തി പുരുഷന്മാരെ അന്യരെ തങ്ങളിലേക്ക് ക്ഷണിച്ചും ക്ഷണിക്കുന്ന രീതിയിലുള്ള നടത്തവും അതേപോലെ തന്നെ വസ്ത്രവിധാനവും ഒക്കെ ആയിട്ടുള്ള പുറപ്പാട് അത് ജാഹിലിയത്തിന്റെ പുറപ്പാടാണ്. അങ്ങനെ നിങ്ങൾ പുറത്തു പോകരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഈ ആശയമുള്ള ആയത്ത് ഓതിയിട്ട് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ കരയുമായിരുന്നു. സഹാബികൾ പറയുകയാണ് അവർ കരഞ്ഞാൽ അവരുടെ ഹിമാർ ശിരോവസ്ത്രം നനഞ്ഞു കുളിക്കുവോളം അവർ കരയുമായിരുന്നു എന്നാണ്. എന്തിനാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ആയത്ത് ഓതിയിട്ട് കരയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം ഹജ്ജ് കർമ്മത്തിൽ പുറപ്പെട്ട് ഹജ്ജ് കർമ്മം കഴിഞ്ഞ ഉടനെ ഒരു വിഭാഗം ആളുകൾ തൽഹയും സുബൈറും ഒക്കെ ഉമ്മുൽ മുഅ്മിനീന്റെ റളിയല്ലാഹു തആല അൻഹയെ ജമലിലേക്ക് ഇറാഖിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അവരവരുടെ ഒട്ടകപ്പുറത്ത് ഇറാഖിലേക്ക് പുറപ്പെട്ടു. എന്തിനു വേണ്ടി? മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യവും രണ്ട് ചേരിയായി ആയുധവുമായി എടുത്ത് യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന തന്റെ മക്കൾ, അവർ ആയിഷമ്മ വന്നില്ല എങ്കിൽ, അവർക്കിടയിൽ സുലഭമുണ്ടാക്കിയില്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും എന്നുള്ള വിവരം ഉമ്മയോട് പറയപ്പെട്ടപ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിനും അവരുടെ രക്തം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ജമലിലേക്ക് ഇറാഖിലേക്ക് പുറപ്പെടുകയുണ്ടായത്. പക്ഷേ ആയിഷമ്മ റളിയല്ലാഹു തആല അൻഹ ഇറാഖിൽ ചെന്നിറങ്ങിയപ്പോൾ കപട വിശ്വാസികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആ അവസ്ഥ മുതലെടുത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ അലിയാർക്കെതിരിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധത്തിന് തീകൊളുത്തി, ഫിത്രക്ക് തീകൊളുത്തി അവർ അവിടെ ഒരു വലിയ യുദ്ധം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആയിഷമ്മ റളിയല്ലാഹു തആല അൻഹ അതിലേറെ പ്രയാസപ്പെടുത്തപ്പെട്ടു, ഏറെ പരീക്ഷിക്കപ്പെട്ടു. ഈ ഒരു പുറപ്പാട് ആലോചിച്ചാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്ത് ഓതിയിട്ട് കരഞ്ഞിരുന്നത് എന്നാണ്. എത്രമാത്രം ഇറാഖിലേക്ക് പുറപ്പെടുമ്പോൾ ഹൗഅബ് എന്ന് പറയുന്ന ജലതടാകത്തിനായിരിക്കും ആയിഷമ്മ എത്തുകയുണ്ടായി. ആ ജലതടാകത്തിനെത്തിയപ്പോൾ പട്ടികൾ അവരുടെ നോക്കി നേരെ നോക്കി ഓരിയിടുകയും അവരുടെ ഓരിയിടൽ ആയിഷമ്മ കേൾക്കുകയുമാണ്. അപ്പോൾ ചോദിച്ചു, എവിടെയാണ് ഈ സ്ഥലം? അപ്പോൾ പറയപ്പെട്ടു, ഉമ്മ ഇത് ഹൗഅബ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അവിടെയും വെച്ച് കരയുന്നു എന്നാണ്. അവർ പറഞ്ഞു, ഇനി ഞാൻ ഇറാഖിലേക്ക് ഇല്ല, നിങ്ങൾ എന്നെ മദീനയിലേക്ക് തിരിച്ചുവിടണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഭാര്യമാരെല്ലാവരും റസൂലുള്ളയോടൊപ്പം ഒന്നിച്ചിരുന്നപ്പോൾ ഇപ്രകാരം സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരു അവൾ ഹൗഅബിലെത്തുകയും അവിടെയുള്ള നായകൾ ഓരിയിടുകയും ചെയ്താൽ കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞ് പ്രവാചകൻ പരിതപിച്ച ഒരു ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അല്ലാഹു റസൂൽ ഉദ്ദേശിച്ചത് എന്നെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അതുകൊണ്ട് നിങ്ങൾ എന്നെ മദീനയിലേക്ക് തിരിച്ചുവിടണമെന്ന് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ കരഞ്ഞപേക്ഷിക്കുകയുണ്ടായി എന്നാണ്. അപ്പോഴും സൽവൃത്തരായ പല സഹാബികളും ഉമ്മയോട് പറഞ്ഞു, ഉമ്മ മുസ്ലിം ഉമ്മത്തിന്റെ മക്കൾ ആയുധമെടുത്ത് രണ്ട് ചേരിയായി നിൽക്കുന്നു, നിങ്ങൾ വന്നവർക്കിടയിൽ സുലഭമുണ്ടാക്കിയിട്ടില്ല എങ്കിൽ അവർ പരസ്പരം യുദ്ധം ചെയ്ത് രക്തച്ചൊരിച്ചിലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വീണ്ടും ആയിഷ റളിയല്ലാഹു തആലയെ ക്ഷണിച്ച് ഇത് പറഞ്ഞ് ഉണർത്തിയപ്പോൾ ഉമ്മത്തിനോടുള്ള കാരുണ്യാതിരേഖത്താൽ ആയിഷമ്മ വീണ്ടും ഇറാഖിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. പറഞ്ഞു വരുന്നത് ചരിത്രത്തിന്റെ താളുകൾ മറിച്ചിട്ടാൽ
നമ്മുടെ സച്ചരിതരായ മുൻഖാമികളുടെ ഹൃദയം പിടച്ച, കണ്ണ് നനഞ്ഞ, മനസ്സ് ഇടറിയ, അള്ളാഹുവിന് മുമ്പിൽ വിനയാചിതരായി അവർ കരഞ്ഞ കുറെ ഏടുകളും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ട് ആ ആയത്തുകളുടെ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കി അവരുടെ കണ്ണ് നനഞ്ഞ കുറെ ചരിത്ര സംഭവങ്ങളും ഇതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രം അതിന്റെ കഥയോടിയാൽ കുറെ വിശാലമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇതുപോലെ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് അതിലുള്ള പാഠം അവരെ നൂറിൽ നൂറും അനുകരിക്കുവാനും അനുഗമിക്കുവാനും നമുക്കാവുകയില്ല എന്നുള്ളത് നേരാണ്. പക്ഷേ കുറെയൊക്കെ അവരെ അനുകരിക്കുവാനും അനുഗമിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ കണ്ണ് നനയുന്ന, മനസ്സ് പിടക്കുന്ന ഏതെങ്കിലും ഒരു സുജൂദ്, ഏതെങ്കിലും ഒരു ഇരുളിന്റെ മറവിൽ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കേറെ ധന്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതികന്മാരുടെയും കപടന്മാരുടെയും കരച്ചിലല്ല നമുക്ക് വേണ്ടത്. പ്രത്യുത പരലോകത്ത് ഉപകാരപ്പെടുന്ന അള്ളാഹുവിനെ കടുപ്പിക്കുന്നതായ കരച്ചിലാണ്. ഞാൻ ഈയിടെ റേഡിയോയിൽ ഒരു സംഭവം കേട്ടത്, ചൈനയിൽ ഒരു കോഫി ഷോപ്പ്, അത് കരയുന്നവർക്ക് വേണ്ടിയാണ്. ആരെങ്കിലും കരയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഇട്ടോൽക്ക് കരയാ, അപ്പൊ കരയണിന്റെ അടിയിൽ അവിടെ ഞങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ. അങ്ങനത്തെ ഒരു കൃത്രിമത്വമല്ല ഇസ്ലാമിൽ. പിന്നെയോ, ഇസ്ലാമിൽ മനുഷ്യർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു പുണ്യമാണ് കരച്ചിൽ. ഷറൽ ദീൻ പറഞ്ഞ രീതിയിൽ കപടന്മാർക്കും കള്ളന്മാർക്കും കളങ്കമുള്ളവർക്കും ഈ ദുനിയാവിലും അതേപോലെ തന്നെ നാളെ ആഖിറത്തിലും കരച്ചിലുണ്ട്. ആഖിറത്തിലെ കരച്ചിൽ അത് ഏറെ പ്രയാസകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം ഇപ്രകാരം സഹിയായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, യുർസലുൽ ബുകാഉ അലാ അഹ്ലിന്നാർ, നരകവാസികൾക്ക് കരച്ചിൽ അയക്കപ്പെടും. ഫയബുകൂൻ ഹത്താ തൻഖതിയ ദുമൂ, കണ്ണീർ കണങ്ങൾ കരഞ്ഞു തീർക്കുവോളം അവർ കരയും. സുമ്മ യബുകൂൻ സംഅ, നരകവാസികൾ അല്ലാഹു നമ്മളെ കക്കട്ടെ, ഔദു ബില്ലാ, കണ്ണീർ കരഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ കരയുന്നത് രക്തം കൊണ്ടായിരിക്കും, രക്തത്താലായിരിക്കും അവർ കരയുക. ഹത്ത യസീറഫ് വുജൂഹിഹിം കഹൈഅത്തിൽ ഉഖ്ദൂദ്, കരഞ്ഞു കരഞ്ഞ് അവരുടെ കവിളുകളിൽ കിടങ്ങ് വീഴും, കിടങ്ങ് തീരും. ലൗഉസിലത് ഫീഹ സുഫുൻ ലജറത്, കരഞ്ഞ് രക്തമൊലിച്ച് കണ്ണീർ ഒലിച്ച് കിടങ്ങുകൾ തീർന്നാൽ ആ കിടങ്ങുകളിലൂടെ കപ്പലൊഴുക്കിയാൽ കപ്പലൊഴുകും, അത്രമാത്രം വികൃതവും വലിപ്പവും ഉള്ളതായിരിക്കും ആ കിടങ്ങുകൾ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകവാസികൾക്ക് അള്ളാഹു നരകത്തിൽ ഭീകര രൂപം നൽകുമെന്നാണ്. ഭീകര രൂപം എത്രമാത്രം, പല്ലിന്റെ മോണകൾ ഉഹുദ് മലയോളം വലിപ്പത്തിലൊക്കെ ആയിരിക്കും അള്ളാഹു നമ്മളെ കാക്ക തന്നെ ഔദുബില്ല. ഭീകര രൂപമാണ് അള്ളാഹു സുബ്ഹാനഹു നരകവാസികൾക്ക് നൽകുക. കാരണം നരക ശിക്ഷ അവർക്ക് അവർക്ക് പൂർണ്ണമാകുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ നീതിയുടെ തേട്ടം അവരിൽ സഫലീകൃതമാകുന്നതിന് വേണ്ടി അള്ളാഹു ഭീകര രൂപം നൽകും നരകവാസികൾക്ക്. അങ്ങനെ ഭീകര രൂപികളായിട്ടാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ നരകവാസികൾ കരയും, കണ്ണീർ കിണങ്ങൾ തീർന്നാൽ പിന്നീട് രക്തമായിരിക്കും ഒലിച്ചിറങ്ങുക. ആ കവിളുകളിൽ വലിയ കിടങ്ങുകൾ വീഴും, അതിലൂടെ കപ്പലുകൾ ഒഴുക്കിയാൽ ആ കപ്പലുകൾ ഒഴുകിപ്പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകവാസികളുടെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ദൗർഭാഗ്യവാന്മാർ അവർ നരകത്തിലാണ്. ലഹും ഫീഹ, നരകത്തിൽ അവർക്കുണ്ട് സഫീറുൻ വ ഷഹീഖ്. സഫീർ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ്, ഷഹീഖ് എന്ന് പറഞ്ഞാൽ ഏങ്ങിക്കരച്ചിൽ. അപ്പോ നരകവാസികൾക്ക് ഏങ്ങിക്കരച്ചിലും നെടുവീർപ്പുകളുമാണ് നരകത്തിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട്, ഖബറിനെ ഓർത്തുകൊണ്ട്, മരണത്തെ ഓർത്തുകൊണ്ട്, ഹിസാബിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവുമായിട്ടുള്ള സ്മരണയിൽ അള്ളാഹുവോട് ഒഴിഞ്ഞിരുന്നു കൊണ്ടുള്ള കണ്ണ് നനയിക്കുന്ന, ഹൃദയം പേടിപ്പെടുത്തുന്ന സമയങ്ങളും അവസ്ഥകളും സഹോദരന്മാരെ നമുക്കും ഉണ്ടാകണം. പഠിച്ചവനെ ഭയക്കാത്ത ഒരു ഹൃദയം, അതിന് നമ്മൾ അള്ളാഹുവിനോട് ഭയപ്പെടണം.
അള്ളാഹുവിന് മുമ്പിൽ കരയാത്ത ഒരു കണ്ണ്, അതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണം. ഉപകാരപ്പെടാത്ത അറിവ്, അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണം. ഉപകാരപ്രദമായ അറിവ് നമുക്ക് ഏറണം. അള്ളാഹുവിനെ ഭയക്കുന്ന കൽബ് നമുക്ക് വളരണം. പടച്ച തമ്പുരാനെ പേടിച്ച് ഭയന്ന് അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ട് കരയുന്ന ഒരു കണ്ണും അത് നമുക്കുണ്ടാകണം. അതിനൊക്കെ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു സൃഷ്ട ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ സൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിന്റെ ജന്നത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു അവന്റെ മഹത്തായ മഹബ്ബായ ഫദലുകൊണ്ട് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വരുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.